പുലിമുരുകൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാൽ, വൈശാഖ്, ഉദയകൃഷ്ണ ടീം ഒന്നിക്കുന്ന മോൺസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണം ഈയിടെയാണ് അവസാനിച്ചത്. എന്നാൽ മോൺസ്റ്റർ ഒരു വ്യത്യസ്ത സിനിമയായിരിക്കുമെന്നാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സിനിമയുടെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകളും മറ്റുമുണ്ടെന്നും മോഹൻലാൽ പറയുന്നു. മലയാളത്തിൽ അധികം കാണാത്ത ഒരു തരം സിനിമയായിരിക്കും മോൺസ്റ്റർ. ചിത്രം ഒരു ക്രൈം ത്രില്ലറാണ്. എന്നാൽ സിനിമയുടെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഉണ്ടാകും. മോൺസ്റ്റർ ഇതുവരെ OTT റിലീസാണോ തിയേറ്റർ റിലീസാണോ എന്ന് അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അവസാന നിമിഷമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമുമായുള്ള കരാർ ഒപ്പിട്ടിട്ടില്ല, മോഹൻലാൽ പറയുന്നു. ലക്ഷ്മി മഞ്ജു, ഹണി റോസ്, സുധേ നായർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. OTTയിൽ മോഹൻലാലിന്റെ അടുത്ത റിലീസ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോഡ് ആഡിയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം January 26 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ബ്രോഡ് ആഡിയുടെ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ജോൺ കാറ്റാടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ മകൻ ഈശോ ജോൺ കാറ്റാടി എന്ന കഥാപാത്രമായാണ് സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് എത്തുന്നത്. മീന, കനിഹ, കല്യാണി, പ്രിയദർശൻ എന്നിവരും ബ്രോഡ് ആഡിയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ആറാട്ടാണ് മോഹൻലാലിന്റെ അടുത്ത പ്രധാനപ്പെട്ട തിയേറ്റർ റിലീസ്. February 10 ആറാട്ട് തിയേറ്ററുകളിലെത്തുക.